ഹായ് ഹോൾ, എല്ലാവർക്കും സാറാസ് ബേക്കേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു പീക്കിൾ റെസിപ്പിയുമായിട്ടാണ്, ഡേറ്റ്സ് പീക്കിൾ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന റെസിപ്പി തന്നെയാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ബിരിയാണിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കിലോ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നട്ടും അതുപോലെ തന്നെ ഉള്ളിലത്തെ കുരുക്കളൊക്കെ മാറ്റി രണ്ടായി പിളർന്ന് വെച്ചിരിക്കുന്ന ഡേറ്റ്സാണിത്. അതിലേക്ക് ഇനി 1/2 ലിറ്റർ വിനീഗർ, വൈറ്റ് വിനീഗറാണിത്. അതും കൂടി ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നല്ലതുപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിനീഗറും ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മിനിമം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും ഇത് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിനീഗറിൽ കുതിർത്ത് വെക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനി മിക്സിയുടെ ജാറിലിട്ടിന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വിനീഗറും ഉൾപ്പെടെയാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും തന്നെ കട്ടകളോ അതല്ലാതെ അതിൻ്റെ പീസുകളൊന്നും ഇല്ലാതെ നന്നായി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 15 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കൂട് വെളുത്തുള്ളിയും അതുപോലെ 1 മീഡിയം സൈസുള്ള ഇഞ്ചിയും കൂടി ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അച്ചാറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 3 മീഡിയം സൈസുള്ള ക്യാരറ്റാണ് ചേർത്തത്. അതുപോലെ തന്നെ 1.5 പീസ്, അതായത് 1 മീഡിയം സൈസുള്ള 1.5 പീസ് ബീട്രൂട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടും ഡേറ്റ്സും ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് ഏതൊരു സ്റ്റേജിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം എപ്പോഴാണ് ഇതൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മുളകും അതുപോലെ തന്നെ എല്ലാം നമുക്കിത് ചേർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് ഷുഗറാണ്. അപ്പോൾ നമ്മൾ ഡേറ്റ്സിൽ ഓൾറെഡി നല്ല മധുരം ഉള്ളതാണ്, എന്നാലും കുറച്ച് മധുരം ചേർക്കണം. അപ്പോഴാണ് ഈ ഒരു പീക്കിളിൽ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ മധുരം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഏകദേശം 6 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റാണ്, നല്ലൊരു കറക്റ്റ് മധുരത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അച്ചാർപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം അച്ചാർപ്പൊടിയും കൂടി ചേർക്കുമ്പം ശ്രദ്ധിക്കുക, കാരണം നമ്മൾ പച്ചമുളക് ചേർത്തതാണ്. അപ്പം എരിവൊക്കെ നോക്കിയിട്ട് വേണം അച്ചാർപ്പൊടിയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്. അതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ജീരകത്തിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ, നല്ലൊരു മണമാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം ഉപ്പൊക്കെ നോക്കട്ടെ. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവുണ്ട്. അപ്പം കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചൊരു നീരോടെയാണ് അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിനീഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള അച്ചാർ റെഡിയായില്ലേ. ബിരിയാണിക്ക് പറ്റിയ നല്ലൊരു അച്ചാറാണിത്. ഇപ്പോൾ സാധാരണ ചോറിൻ്റെ കൂടെ ഈ ഒരു അച്ചാർ കഴിക്കുമ്പം അത്ര വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ ബിരിയാണിക്ക് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.